സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ഭാരതം പിറന്നു വീണതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് 15. ഭാരതമെമ്പാടും ത്രിവർണ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും സ്വാതന്ത്ര്യദിനാഘോഷം പൊടിപൊടിക്കുമ്പോൾ കവി പറയും പോലെ അണ്ടേക്കുരുക്കിൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന ഓർമ്മയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദേശീയ അടിമത്തത്തിൽ ഭാരതം സ്വതന്ത്രമായെങ്കിലും ഇന്ന് അസ്വാതന്ത്ര്യത്തിൻ്റെ അനേക തലങ്ങൾ ജനാധിപത്യ സമൂഹത്തിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട് എന്നതിന് വർത്തമാനകാലത്തിൻ്റെ സാമൂഹിക സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ഭിന്നതകൾ സൃഷ്ടിച്ച് വിഭാഗീയതയും വർഗീയതയും പുകമറയാക്കി അധികാരവും ആധിപത്യവും ഉറപ്പിക്കുന്ന നേതാക്കന്മാരുടെ ഭരണതന്ത്രങ്ങൾ രാജ്യത്തിലെ സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഇന്നുണ്ട് എന്നത് പകല് പോലെ പച്ചയായ യാഥാർത്ഥ്യം തന്നെ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ടാഗോർ പറയുന്നത് ഇപ്രകാരമാണ്: എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉയർന്നുമിരിക്കുന്നുവോ, എവിടെ അറിവ് സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ലോകം ഇടുങ്ങിയ ചുമരുകളാൽ മുറിഞ്ഞു കീഴടക്കാതിരിക്കുന്നുവോ, എവിടെ സത്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വാക്ക് ഉദ്ഭവിക്കുന്നുവോ, അവിടെയാണ് സ്വാതന്ത്ര്യം. ക്രൈസ്തവ ജനതയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 15 മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നിത്യകന്യകയും ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കൂടിയാണ് ഓഗസ്റ്റ് 15. ഉത്തമഗീതം 6:10 ഇങ്ങനെ പറയുന്നു: പൂർണ്ണവതി ഒരുവൾ മാത്രം, അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറുകളേന്തുന്ന സൈന്യത്തെപ്പോലെ ഭയപ്രദയുമായ ഇവൾ ആരാണ്? മറ്റാരുമല്ല, നിത്യതേജസ്സിൻ്റെ പ്രതിഫലനവും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണവുമായ പരിശുദ്ധ കന്യകാമറിയം തന്നെ. 1950 നവംബർ 1 പന്ത്രണ്ടാം പീയൂസ് മാർപ്പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ശരീരവും ആത്മാവും സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് സ്വർഗാരോപണ തിരുനാളിൻ്റെ അടിസ്ഥാനം. സാർവത്രിക സഭയിലെ ഏറ്റവും പുരാതന തിരുനാളുകളിൽ ഒന്നാണിത്. ദൈവപുത്രനായ യേശോയ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ശരീരം അഴുകാൻ വിട്ടുകൊടുക്കാതെ ആത്മശരീരങ്ങളോടെ മറിയത്തെ സ്വർഗത്തിലേക്കെടുത്തു. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ മാത്രം തങ്ങി നിൽക്കാനുള്ളതല്ലെന്നും കല്ലറകൾക്കും മരണത്തിനുമപ്പുറം വ്യാപരിക്കാനുള്ളതാണെന്നും മാതാവിൻ്റെ സ്വർഗാരോപണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാമ്മ പോയ വഴിയെ പോവുക സാധ്യമാണെന്നും അതിലേക്കാണ് നമ്മുടെ വിളിയെന്നും നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് സ്വർഗാരോപിതിയായ നമ്മുടെ അമ്മ. കർത്താവ് നമുക്കൊരുക്കിയിരിക്കുന്ന ശാശ്വത ഭവനമാണ് സ്വർഗം. മറിയമാണ് ആ സ്വർഗത്തിലേക്കുള്ള ഗോവണി. സൂര്യനെ ഉടയാടിയാക്കിയ, പാദങ്ങൾക്കടിയിൽ ചന്ദ്രനുള്ള, ശിരസിൽ 12 കിരീടമണിഞ്ഞ വെളിപാടിലെ സ്ത്രീ, പരിശുദ്ധ തൃപ്തും വസിക്കുന്ന വാഗ്ദാന പേടകമായ മറിയം പരമപരിശുദ്ധിയുടെ നിർമ്മല ദർപ്പണമാണ്. സഭയുടെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും സഭാഗാത്രത്തെ വെട്ടിമുറിക്കാൻ സഭാമക്കളെ തന്നെ ഉപയോഗിക്കുമ്പോൾ സാത്താൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാനും അങ്ങനെ ബോധപൂർവകമായ സ്വന്തം പ്രവൃത്തികൾ ചെയ്യാനുമുള്ള കഴിവാണ് സ്വാതന്ത്ര്യം. എന്നാൽ എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള അവകാശം എന്നൊരു ദുർവ്യാഖ്യാനം ഇന്ന് സ്വാതന്ത്ര്യത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും സ്വന്തം ചിന്താഗതിക്കനുസരിച്ച് നിറമുള്ള കഥകൾ കെട്ടിച്ചമച്ച് മറ്റുള്ളവരുടെ ജീവിതം തന്നെ തകർത്തെറിയുന്ന എത്രയോ സംഭവങ്ങളാണ് അരങ്ങിലും അണിയറയിലും ഒരുക്കപ്പെടുന്നത്. സത്യത്തിലും നന്മയിലും വളരാനും പക്വത പ്രാപിക്കാനും വേണ്ടി മനുഷ്യനിലുള്ള ഒരു ശക്തിയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ഒരാൾ എത്ര കൂടുതൽ നന്മ ചെയ്യുന്നുവോ അത്ര കൂടുതൽ സ്വതന്ത്രനായിത്തീരുന്നു. നന്മയുടെയും നീതിയുടെയും ശുശ്രൂഷയിലല്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. അനുസരണക്കേടിൻ്റെയും തിന്മയുടെയും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യവുമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശമുന്നയിച്ച്
ഇന്ന് സഭയിലും വിശ്വാസികൾക്കിടയിലും ആത്മീയ നേതൃത്വത്തിലുള്ളവർ തന്നെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിനെ പടിയിറക്കി വിട്ടതിൻ്റെ പരിണിത ഫലങ്ങളാണ്. തക്കം കിട്ടുമ്പോഴെല്ലാം സന്യാസത്തെയും പൗരോഹിത്യത്തെയും അവഹേളിക്കുന്ന പ്രവണതകൾ ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണെങ്കിലും അത് മനുഷ്യാവകാശ ലംഘനവും സാമൂഹിക ദ്രോഹവും തന്നെ. ദൈവം മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദാനത്തെ ദൈവഹിതമനുസരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ വിനിയോഗിക്കുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.